ഞങ്ങളിപ്പോ ഉള്ളത് പായം ഗ്രാമപഞ്ചായത്തിലെ ജബ്ബാർ കടവുള്ള സ്നേഹാരാമം എക്കോ പാർക്കിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരുപാട് പേരൊക്കെ നമ്മുടെ എക്കോ പാർക്കിൽ വന്ന് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്, വിശ്രമിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. മനോഹരമായിട്ടുള്ള ഒരു എക്കോ പാർക്കാണ് നമ്മുടെ സ്നേഹാരാമം എക്കോ പാർക്ക്. ഈ വരുന്ന നവംബർ 14 തീയതി ഈ പാർക്കിനെ ഹരിത എക്കോ പാർക്കാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ നമ്മോടൊപ്പം ഇപ്പോൾ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു അഭിമാന നിമിഷത്തിൽ അവർക്ക് എന്താണ് നമ്മോട് പറയാനുള്ളതെന്ന് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. പായം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഫലം തന്നെയാണ്. അതിന് അതിയായ സന്തോഷമുണ്ട്. ജബ്ബാർ കടവിൽ മാലിന്യ കൂമ്പാരങ്ങളായിരുന്ന സ്ഥലമാണ് ഈ മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് എന്ന നിലയിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു വർഷം കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മളിത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പം നിരവധിയായിട്ടുള്ള വിനോദ സഞ്ചാരികൾ ഇവിടെ വന്നു പോകുന്ന ഒരു കേന്ദ്രമായി ഇത് മാറിയിട്ടുണ്ട്. അതിനിടയിലാണ് നമ്മുടെ ഗവൺമെൻറ്റും മാലിന്യ മുക്ത കേരളത്തിൻ്റെ നവകേരളത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഒക്ടോബർ 2 മുതൽ ആരംഭിക്കുകയുണ്ടായി. അതിന് മുന്നോടിയായിട്ടാണ് നമ്മുടെ പ്രദേശത്തുള്ള പാർക്കുകൾ ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി മാറ്റുന്നതിനു വേണ്ടി ഹരിത കേരള മിഷന്റെ ശുപാർശയോടുകൂടിയാണ് നമ്മുടെ ഈ പാർക്ക് സംസ്ഥാന തലത്തിൽ തന്നെ എത്തുന്നത്. നമ്മുടെ പെരുമ്പറമ്പിലുള്ള ഇക്കോ പാർക്കും ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഹരിത ടൂറിസം കേന്ദ്രമായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതും നമുക്ക് നവംബർ 14 നമുക്ക് ഈ ഒരു പ്രഖ്യാപനവും നടത്താൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, നമ്മുടെ പ്രദേശങ്ങളൊക്കെ മാലിന്യ കൂമ്പാരങ്ങളായി കിടക്കുമ്പം ഇത്തരത്തിൽ ആയ സ്ഥലങ്ങളൊക്കെ ഈ മനോഹരമായിട്ടുള്ള അതുപോലെ പുഴയോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള കേന്ദ്രമായി മാറ്റുന്നതിനും തുടർന്ന് നമുക്കറിയാം നമ്മുടെ ആളുകൾക്ക് സമൂഹത്തിന് ഒരു നല്ല സന്ദേശം കൊടുക്കാൻ വേണ്ടി ഇത്തരം പാർക്കുകൾ നമുക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു അഭിമാന നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? തികച്ചും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഞങ്ങൾ ഉള്ളത്. പായം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പെരുമ്പറമ്പിലെ ഇക്കോ പാർക്ക് അത് ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചലഞ്ചിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അവിടെ മുതൽ മുടക്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ആവേശം ആണ് ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പാർക്കുകൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞത്. കൂട്ടുപുഴ മുതൽ വള്ളിത്തോട്, അതോടൊപ്പം തന്നെ വള്ളിത്തോട് മുതൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള പാർക്കുകൾ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നേരത്തെ പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ച പോലെ മാലിന്യ കൂമ്പാരമായിരുന്ന ഈ ഇക്കോ പാർക്കിൻ്റെ ഇവിടെയുള്ള ഈ ജബ്ബാർ കടവിലെ ഈ സ്ഥലം കണ്ടെത്തുകയും അവിടെ മാറ്റി ഒരു പാർക്കിൻ്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും കുട്ടികൾക്കുള്ള ഒരു പ്രത്യേക പാർക്ക് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ 25 വെറൈറ്റിയിലുള്ള വ്യത്യസ്ത 200-ലധികം മുളകൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 31 ഇത് ആരംഭിച്ചത്, ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ 1 വർഷം പൂർത്തിയാകുന്ന മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ആവശ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കുറേ പശ്ചാത്തലങ്ങൾ ഒരുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പുഴയിലേക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു പോകുന്നത് അത് മേജർ ഇറിഗേഷൻ്റെ ഭാഗമായിട്ട് കെട്ടുന്നതിനും ഉള്ള ഒരു സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ ലൈറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് പിന്നെ
അത്യാവശ്യമുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഒരു കഫേ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഈ മേഖലയിലെ ആളുകൾക്ക് വന്നിരിക്കാൻ സമയം പിന്നെ ചെലവഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കേന്ദ്രമായി ഇത് മാറ്റാൻ, ഇതിൻ്റെ അപ്പുറം കുറച്ചും കൂടി സ്ഥലമുണ്ട്, അതുകൂടി മാറ്റിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എന്താ എൻ്റെ പേര്? സ്നേഹാരാമം സൂപ്പർ അടിപൊളിയാണ്. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ഇനിയിപ്പം കൂട്ടുകാരികളൊക്കെ കൂട്ടിക്കൊണ്ട് വരും. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പാലക്ക് പാലാ സ്കൂൾ. അങ്ങനെ അഭിമാന നേട്ടത്തിലാണ് നമ്മുടെ പായം ഗ്രാമപഞ്ചായത്ത് ഉള്ളത്. സ്നേഹാരാമം എക്കോ പാർക്ക് ഹരിത എക്കോ പാർക്കാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു അഭിമാന നേട്ടം കൈവരിച്ച പായം ഗ്രാമപഞ്ചായത്തിന് എല്ലാവിധ ആശംസകളും ഏജന്റ് ന്യൂസ് നേരുകയാണ്. ക്യാമറമാൻ ഡോളമി മുണ്ടാനോടൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏച്ചനെ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ. 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട കാശൊന്നും കൊണ്ടത്താ മനുഷ്യാണ്. എം എസ് സ്കൂളിൽ പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോർന്ന്. എന്ത് ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കറിയ മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് ശേഖർ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും. മാത്രവുമല്ല, എം എസ് ഗോൾഡിന്റെ സ്വർണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ. എം എസ് ഗോൾഡൻ ഡയമണ്ട്സ്, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി.